സർ, എൻ്റെ പേര് നന്ദിത. ഞാനിവിടെ ഇപ്പോൾ കർമ്മിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിച്ച് എൻ്റെ വീട്ടിൽ അമ്മ അച്ഛനും അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അറ്റൻഡ് ചെയ്തു. കൊള്ളായിരുന്നു, പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള പ്രോബ്ലം ആണ്. ഞാൻ ഇപ്പം എൻ്റെ ടെക്നിക്കൽ സൈഡിൽ സിവിൽ സൃഷ്ടി അറ്റൻഡ് ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് രണ്ടാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ഒരെണ്ണത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം ജസ്റ്റ് തീരണമല്ലോ, കോഴ്സ് ചിലപ്പോൾ തീരത്തുള്ളത് 2019-ൽ. ആ ഒരു പ്രോബ്ലം ആയിരുന്നു, അല്ല കുഴപ്പമൊന്നുമില്ല. രണ്ടെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തു, വാസ് സംവട്ട് ഓക്കെ. ഭയങ്കര ഒരു നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഉള്ളു അറിയാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് തന്നെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിലും ആൾക്കാരെ കാണാനായിട്ട് ഇപ്പം ഞാൻ കുറച്ച് നമ്പർ വാങ്ങിച്ചു. നമുക്കിപ്പം ജോബ് ഫെയർ വന്നാൽ അറിയാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഒരു കൂടുതലൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്നത്, അത് നല്ല കാര്യം തന്നെ. നമുക്കിപ്പോൾ കൂടുതൽ ഓരോ കമ്പനീസിനെ കുറിച്ച് അറിയാൻ പറ്റി, എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ മനസ്സിലായി. നമ്മുടെ സ്റ്റാൻഡ് എന്താ അതെല്ലാം മനസ്സിലായി. നല്ല ഉപകാരമായിരുന്നു. ഹൗ യു ഫീൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോർമൽ രജിസ്റ്ററിംഗ് എ ജോബ് പോർട്ടൽസ് ഇൻ അറ്റൻഡിംഗ് ദ ജോബ് ഫെയർ? ഓക്കെ, അതൊന്നൊരു നല്ലത്. പക്ഷേ ജോബ് ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ കുറേ മിങ്കിളിംഗ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കാണണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് നമുക്കല്ല. ഇപ്പം നമ്മൾ ചെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പ്ലസ് മൈനസ് ഇപ്പോൾ ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ഉപകാരം തന്നെ ആയിരുന്നു. This is the first initiative we have taken from the Danish side. What do you think about this initiative taken by the Danish side regarding the MEP job fair? ഇപ്പം ഞങ്ങളിപ്പോൾ കോളേജിലിത് നടത്തിയത് ഇപ്പം എം ഇ പി തന്നെ ആയതുകൊണ്ട് ടെക്നിക്കൽ സൈഡിലാണെന്നില്ല, അല്ലാത്ത സൈഡിലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വിൻഡോ തുറന്നു വന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണമെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യണ്ടേ ഇപ്പം എം ഇ പി ധനുഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കമ്പനീസിനെ കുറിച്ചൊക്കെ മനസ്സിലായി. പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലതാണ്. കാരണം അത് വെച്ച് നമുക്കൊരു ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. അത് വെച്ച് നമുക്ക് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം നമുക്ക് എത്ര പിള്ളേരിലും നമുക്ക് കുറച്ച് പേര് അറിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നൊരു 40 കമ്പനീസ് പറഞ്ഞു, ഇപ്പോൾ 25 വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റീച്ച് കുറവാണ് എന്ന് പറഞ്ഞത്. മെയിൻ കാര്യം ഒരു പറയുന്ന വെച്ചാൽ എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്ക് പ്രോബ്ലം ആയിട്ട് തോന്നി. ഇപ്പോൾ ഒരു 14-5 എന്നൊക്കെ ഒത്തിരി നേരമുണ്ടാവും. അപ്പോൾ നമുക്കൊരു എല്ലാത്തിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു വിഷമം തന്നെയാണ്. എക്സ്പീരിയൻസ് കുറച്ച് കുറച്ചിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ കുഴപ്പമില്ല, നല്ലതായിരുന്നു. മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ലതാണ്, പക്ഷെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കുറച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൂടുതൽ ഫ്രഷേഴ്സ് അല്ലേ വരുന്നത്, അതുകൊണ്ടാണ്. താങ്ക് യു സർ.